പൂച്ച നടന്നു പോകുന്നുണ്ട്. പ്രാവങ്ങൻ താഴെ വീണാൽ എന്തായാലും പൂച്ച പിടിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഒരു പ്രാവിനെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ട്രെയിൻ ചെയ്യാൻ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വീടുണ്ടെന്ന് തോന്നി. അപ്പോൾ പ്രാവിനെ ട്രെയിൻ ചെയ്യാൻ അതേപോലെ തന്നെ സ്ഥലമൊക്കെ ആയിട്ട് കണക്കാൻ ബുദ്ധിമുട്ടുന്ന കുറേ ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പ്രാവിനെ നല്ല രീതിയിൽ പറപ്പിക്കണമെന്നും അതേപോലെ തന്നെ നല്ല ടൈം കിട്ടണമെന്നും പ്രാവ് റെഡി നല്ലൊരു ചിട്ടയായ രീതിയിൽ പറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതേപോലത്തെ ഒരു ഹവായി കൂട് ഉണ്ടാക്കണം. അപ്പോൾ ആ ഹവായി കൂടിലാണ് നമ്മൾ പ്രാവിനെ ഇടുക. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ബ്രീഡിംഗ് സെക്ഷൻ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ കുഞ്ഞൻ പ്രാവ് ഉള്ളത്. അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ചെറിയ കുഞ്ഞനാണ്, കല്ലൊന്നും പൊട്ടിയിട്ടില്ല, ചെറിയ കുഞ്ഞനാണ്. ഇതാണ് കുഞ്ഞൻ. അപ്പോൾ ഇയാളെയാണ് നമ്മൾ ഇന്ന് ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. പുറത്ത് ടെറസിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് പ്രാവിനെ ശരിക്കും നമ്മളൊന്നും സെറ്റായി കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ തള്ളപ്രാവളോട് പുറമേട്ടിട്ട് തീറ്റൊക്കെ കൊടുക്കും. അല്ലാതെ അപ്പുറത്തെ സൈഡ് കൊണ്ടുപോയിട്ട് നമ്മൾ ഹവായി കൂടുതലും അങ്ങനെയൊന്നും സെറ്റായിക്കില്ല. അല്ല, സെറ്റാക്കി ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഞങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് പ്രാവ്. അയ്യോ, അങ്ങോട്ട് പറന്നുപോയി. അയ്യോ, ഇതിനെ ഇനിയിപ്പം പിടിക്കണമല്ലോ. അടക്കടോ അടക്കടോ, അതിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട്. അയ്യോ, പ്രാവ് അതിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പുറം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പിടിക്കണം. കെട്ടിപ്പോയി. ഓ, പ്രാവിനെ കെട്ടി. ഇവൻ കുറച്ചിടങ്ങാറാണ്. അപ്പോൾ നമുക്ക് ഹവായി കൊടുക്കണ്ട. രണ്ടാൾ പറക്കുന്നുണ്ട്, ഒരു രാവിലെ അങ്ങ് പുറത്തുണ്ട്. പലമ്പാണ് പിടിക്കാനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിലൊരു പ്രാവിന് ജോഡിയില്ല. അപ്പോൾ ജോഡി ഇല്ലാത്തതുകൊണ്ട് പ്രാവിങ്ങനെ കളിക്കുകയാണ്. നമുക്ക് കൈമ പിടുത്തം തരുന്നില്ല. അപ്പോൾ അവറ്റകളെ നമുക്ക് ഈ അവയിലേക്ക് ഇപ്പോൾ ഇറക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട് നിങ്ങൾ തീർച്ചയായിട്ടും സെറ്റാക്കുക. അപ്പോൾ അതിലാണ് നമ്മൾ പ്രാവിനെ ഇടുക. അതിലില്ലെങ്കിൽ ആ കൂടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാവിനെ ഇണക്കാനൊക്കെ പറ്റും. എന്നാലും അതിൻ്റേതായ ഒരു രീതിയിൽ ഒരു ചിട്ടയിൽ ഇണക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കൂട് മെയിനായിട്ട് വേണം. പൊയ്യിലിങ്ങനെ ഇട്ടേക്ക് പ്രാവിനാദ്യം. അപ്പോൾ കുറച്ച് നിങ്ങളുടെ അടുത്തുള്ള പ്രാവിൻ്റെ കൂടി ഇങ്ങനത്തെ പ്രാവിനെ നമ്മൾ ഇട്ട് വെക്കും. എന്നിട്ട് പ്രാവിനിങ്ങനെ പുറത്തേക്കിടും. പുറത്തേക്ക് ഇട്ടിട്ട് അവൻ്റെ മേലെയൊക്കെ ഇട്ടിട്ട് പ്രാവിനൊന്ന് സ്ഥലമായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുക, സെറ്റാക്കി കൊണ്ടുവരിക ചെയ്യുക. ഇപ്പോൾ വേറെ പ്രാവിൻ്റെ കൂടിയും പുറത്തിടാം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഹവായി കൂട് മാത്രമായിട്ടൊന്ന് ഇണക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഹവായി കൂടിൽ ഇറക്കേണ്ട ഒരു പരിപാടിയാണ്. ഈ ഹവായി കൂടിൻ്റെ മേലെ ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിൽ കൂടി പ്രാവിൻ്റെ ഉള്ളിലേക്ക് തുള്ളണം. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തിട്ടില്ല പ്രാവിന്. അപ്പോൾ ആകെ വിശന്നിട്ടായിക്കൊണ്ടുണ്ടാവുക പ്രാവ്. അപ്പോൾ പ്രാവ് ഇറങ്ങും, ഈ ഹോളിൽ കൂടി പ്രാവ് താഴോട്ട് ഇറങ്ങും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ പ്രാവ് ഫുഡ് കണ്ടിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഫുഡ് വേണമെന്നുള്ള രീതിയിൽ പ്രാവ് ഇങ്ങനെ കളിക്കുന്നുണ്ട് അതിൽ ഇറങ്ങണ്ടിട്ട്. ഇപ്പോൾ പ്രാവ് ഇറങ്ങും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഒരു പേടി ഉണ്ടാകും താഴോട്ടേക്ക് തുള്ളാൻ. ഇപ്പോൾ ആരടിയാ തുള്ളും നമുക്ക് നോക്കാം. പ്രാവ് ഇറങ്ങും. പ്രാവ് ഫസ്റ്റ് ആയതുകൊണ്ടാണ് പ്രാവ് ഇതാ ഇറങ്ങിയിട്ടുണ്ട്. പ്രാവ് ഇറങ്ങി. ഇനി പ്രാവ് പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങും. കാരണം ഒരു പ്രാവശ്യം ഇറങ്ങിയാൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വേഗം കൊണ്ടുവരാൻ പറ്റും. ആ പേടി അങ്ങ് മാറിയല്ലോ.
അപ്പോൾ ഇറങ്ങി അവിടെ നമ്മൾ തീറ്റയൊന്നും ആദ്യം ഫുഡുള്ളായിട്ട് കൊടുക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞതും അയ്യെ ഇറങ്ങുന്നത് അങ്ങ് സെറ്റായി കളയുക. ആ ടൈമിൽ തന്നെ പ്രാവിൻ ഫുഡ് കാണിച്ച് ഇനിയിപ്പോൾ പ്രാവിനെയും ഇറങ്ങാൻ ശ്രമിക്കും. പ്രാവ് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. പ്രാവ് നേരത്തെ കുറേ ടൈം എടുത്തിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഒരൊറ്റയിൽ തന്നെ ഇറങ്ങി. ഇപ്പോൾ ഇനിയും നമ്മൾ മേലോട്ടേക്ക് ഇടുക. ഇപ്പോൾ പ്രാവ് ഇറങ്ങും. പ്രാവ് മേലോട്ടേക്കല്ല സൈഡിലേക്കാവാം. അപ്പോൾ ആദ്യമായ തെറ്റായതുകൊണ്ട് പ്രാവിന് ഒരു കൺട്രോളിങ് ഒന്നും ഉണ്ടാവില്ല. പ്രാവ് എങ്ങോട്ടെങ്കിലും അല്ല അടിച്ച് കളിക്കുക. ഒരു പ്രശ്നം എന്തായാലും ഫസ്റ്റ് നമ്മൾ കുഞ്ഞം പ്രാവിനെ ഇളക്കുമ്പോൾ ഉണ്ടാവും. അതൊന്നും കാര്യമൊക്കെ ഉണ്ടാവും. റെഡിയായി റെഡിയായി വരികയുള്ളൂ. അപ്പോൾ ഇനിയും ഇറങ്ങണം എന്തായോട്ടേക്ക്. അതാണ് നമ്മളെ ലക്ഷ്യം. അതാ വീണ്ടും ഇറങ്ങി. ഇപ്പോൾ പ്രാവ് ഗവയായിട്ട് സെറ്റായി. ഇപ്പോൾ പ്രാവിനെ അറിയാം ഇതിൽ നമുക്ക് ഫുഡ് എടുക്കണ്ടേ, ഇപ്പോൾ ഇതിലാണ് നമ്മൾ നിൽക്കണ്ടേ. ഇപ്പോൾ സ്ഥലത്തുമായിട്ട് പ്രാവിനായിട്ട് ടച്ചുള്ള ഒവയാണ് പ്രധാനമായിട്ട്. അപ്പോൾ കൂടി നമ്മൾ ഈ ഇറക്കിയിട്ട് പ്രാവിനെ ഇതിൽ നിന്ന് കൂട്ടിലേക്ക് ഡയറക്റ്റ് ഇടുക ചെയ്യാം. അല്ലാണ്ട് പ്രാവ് ഡയറക്റ്റ് കൂട്ടിലേക്ക് കയറില്ല. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ പലരും പല ഇതായിരിക്കും. ചിലർ നേരെ ഡയറക്റ്റ് കൂട്ടിലേക്ക് കയറ്റുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. അതാ രണ്ട് പ്രാവ് അതാ അതിനെ പിടിച്ചിട്ട് ചിറക് വെട്ടണം, ഇല്ലെങ്കിൽ ഈ സീന. പ്രാവ് ജോഡിയില്ലാത്തതുകൊണ്ട് അറാം പറപ്പ് കളിച്ചു കളയുന്നുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ പറപ്പിച്ചിട്ട് പ്രാവ് ഇറങ്ങുന്നേ ഇല്ല. പ്രാവിങ്ങനെ അലഞ്ഞ് കളിക്കുക. അത് വരട്ടെ, അത് വരും. ഇപ്പോൾ പ്രാവ് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒവയായിട്ട് നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പ്രാവിൻ്റെ കൂടി ചെറുതായിട്ട് ഇങ്ങനെ വിട്ടു നോക്കും. പ്രാവ് നോക്കും, പ്രാവ് ഇങ്ങനെ കളിക്കുമോ നോക്കും, അടിച്ച് കളിക്കുമോ നോക്കും. പ്രാവിൻ്റെ ചിറകിൻ്റെ ഇതൊക്കെ നോക്കും നമ്മൾ. അല്ലാതെ അപ്പാടം ഉറപ്പിക്കില്ല. ഇപ്പം ഞാൻ വിട്ടിട്ടുണ്ട് പ്രാവിൻ്റെ കൂടി, വെറുതെ നിറഞ്ഞിട്ടുണ്ട്. പ്രാവതാ കളിക്കുന്നു. പ്രാവിന് ബാലൻസ് ഇല്ല, ഇങ്ങനെ അടിച്ച് കളിക്കുകയാണ്. പ്രാവ് ഇപ്പം കണ്ട നേരെ ഒവയമിലാണ് വന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പ്രാവ് ടച്ചായിട്ടുണ്ട്, ഒവയായിട്ട് പ്രാവ് ടച്ചായി. ഇപ്പോൾ ഇനി നമ്മൾ തട്ടുമായിട്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. പക്ഷേ തട്ടുമായിട്ട് കൊണ്ടുവരാൻ ഒന്നും കൂടി ഇതിന് ചിറകളൊന്ന് സെറ്റാണ്. പ്രാവ് അടിച്ച് പ്രാവിന് ബാലൻസ് കിട്ടുന്നില്ല. ഇപ്പോൾ പ്രാവ് ഒന്നും കൂടി മൂക്കണം. ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ സെറ്റാണ്. നമുക്ക് പ്രാവിനെ തട്ടുമ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ ഈ ചെറിയ കുഞ്ഞായതുകൊണ്ട് നമ്മൾ അധികം റിസ്ക് എടുക്കുന്നില്ല. പ്രാവ് വേറെ എവിടെയും പോയി വിൽക്കാനൊക്കെ. ഇപ്പോൾ ഫുഡ് കാണിച്ച് കൊടുക്കാം. ഇപ്പോൾ ഫുഡ് കണ്ടാലേ ഒവയിൽ ഇറങ്ങും, അതിലൊരു സംശയം വേണ്ട. ഇപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കും. ഇപ്പോൾ മുപ്പുറം മേലെ നിന്ന് കാണും, എന്നിട്ട് ഇതിലേക്ക് ഇറങ്ങും. അതിലൊരു സംശയം വേണ്ട, നമുക്ക് നോക്കാം. അതാ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അയാള് പൊളിയാണ്. നമ്മൾ ഒവയായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുക. ഈ ഒവയിൽ തുള്ളിക്കൽ ഇതാണ് നമ്മുടെ ട്രെയിനിങ്. ഫുഡ് കാണിച്ച് ഇറക്കും പ്രാവിനെ. ഇയാളാണ്, ഇയാളെ നമ്മളൊന്ന് കൂട്ടിലിടുകയാണ്. ഇപ്പോൾ ഫുഡ് ഫുള്ളാക്കുന്നില്ല. നമുക്ക് ഒന്നും കൂടി ചുമ്മാ നമുക്കൊന്ന് നേരോട്ട് ഇറങ്ങി നോക്കണം. നമുക്ക് പ്രാവിനെ തട്ട് പിടിക്കണം, അതാണ് നമ്മളെ ലക്ഷ്യം. ഈ തട്ടുമ്മേലെടുക്കണം. അപ്പോൾ നമുക്ക് അതിന് നമുക്ക് മറ്റേ രണ്ട് പ്രാവിനെ ഒവയിലേക്ക് ഇറക്കണം. അപ്പോൾ ആദ്യ പ്രാവ് ഇറങ്ങിയാലേ നമുക്ക് തട്ട് പിടിപ്പികൾ നടക്കും. ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ തട്ടുമ്മിൽ പ്രാവ് ഇരുന്നാൽ പ്രാവ് പിന്നെ വേറെ എവിടെ ഇരിക്കില്ല, അത് അട്ടുമ്പോൾ തന്നെയായിരിക്കും. വേറൊരു സംശയം വേണ്ട. ഇപ്പോൾ നിങ്ങൾ ഒവയെ തുടങ്ങുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ പ്രാവ് ഒന്ന് ഒരു പ്രാവശ്യം തട്ടുപിടിക്കും, രണ്ടാമത്തെ പ്രാവശ്യം തട്ടുപിടിക്കും. അതേപോലെ തന്നെ ലാൻഡിങ് റെഡിയാവും. നമ്മളങ്ങനെയാണ് ലാൻഡിങ് ഒക്കെ സെറ്റായിക്കൊണ്ടിരുന്നത്. പയ്യെ പുറമേ ഉള്ളതിൽ ഒരു പ്രാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അയ്യ സബ്ജിയാണ്. ഇനി മറ്റേ ആളാണ് ഡേഞ്ചർ. അയാളെ കിട്ടാൻ ഡൗട്ടാണ്. അയാളെ കിട്ടിയാലേ നമുക്ക് പ്രാവിനെ തട്ടുമ്പിലേക്ക് ഇടാം. അയാൾക്കാണ് ജോഡിയില്ലാത്തത്. അപ്പോൾ അയാൾ ഭയങ്കര ടെറർ കളിയാണ്. രാവിലെയൊക്കെ പുറമെ പോയാൽ പിന്നെ കിട്ടണേ കുറച്ച് പണിയാണ്. ആണ് പ്രാവാണ്.
ഇപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മളെ പ്രിയപ്പെട്ട ഒരു പ്രാവാണ്, ഇവിടെ ഇറങ്ങിയ പ്രാവാണ്. അപ്പോൾ ഈ പ്രാവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കെല്ലാം അടിക്കുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റെല്ലാം അടിക്കുക. കത്തങ്ങ വർഗത്തിലുള്ള പ്രാവാണ്, കത്തങ്ങ ചാമ്പ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഈ പ്രാവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇപ്പോൾ നോക്കാനാണ്. പിന്നെ ഈ പ്രാവിനെ പറ്റി എന്താ പറയാനുണ്ടെങ്കിൽ കളറിൽ പറ്റി എന്താ പറയാനുണ്ട് കമൻ്റ് അടിക്കുക. അപ്പോൾ ഇതാണ് പ്രാവ്. അപ്പോൾ ഇതിനെ നമ്മൾ പറത്തിയിട്ടൊന്നുമില്ല, നമ്മളുടെ അടുത്ത് ഈ ടൈപ്പ് ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചതാണ്. അയാൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 6 കല്ലിയായി. ഇപ്പോൾ 10 കല്ലിയായാൽ നമ്മൾ നല്ലൊരു അടികളി പെണ്ണുറാനിട്ടിട്ട് ജോഡിട്ട് കൊടുക്കും, എന്നിട്ട് ഇതിൻ്റെ മക്കളെടുത്തിട്ട് പറത്തി നോക്കും. അതാണ് പ്ലാന്. അപ്പോൾ ഇതാണ് പ്രാവ്. പ്രാവ് സെറ്റാണ്, മറ്റേ ആ പ്രാവിനെ കാണുന്നില്ല കേട്ടോ. അത് ആ ടെറസിൻ്റെ മേലെ, അപ്പുറത്തെ ടെറസിൻ്റെ മേലെ, ടാങ്കിൻ്റെ മേലെയുള്ള വാട്ടർ ടാങ്കിൻ്റെ മേലെയുള്ള. അപ്പോൾ അത് അത് വരണം. അത് വന്നാലേ നമുക്ക് എന്തായാലും നടക്കും, ഇല്ലെങ്കിൽ റിസ്ക്കാണ്. അയാൾ വന്നാലേ നമുക്ക് ഈ ലാൻഡ് ചെയ്യുന്ന ഈ തട്ടുമാറ്റി നമുക്ക് പ്രാവിന് സെറ്റായിക്കൊണ്ടുവരാം. അപ്പം ഇത് ഒരു സുറുമേ പ്രാവാണ്, നമ്മളുടെ അടുത്ത് പറഞ്ഞ പ്രാവാണ്. ഇപ്പോൾ ചിറക് വെട്ടിച്ച പ്രാവാണ്. അപ്പോൾ അതിനെ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് അടിക്കുക എല്ലാവരും. അപ്പോൾ മറ്റേ പ്രാവ് പുറമെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ നിട്ട് നോക്കിയാണ്, ഉറപ്പില്ല എന്താകുമെന്ന് ഉറപ്പില്ല. ഇങ്ങനെയാണ് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ പ്രാവിനെ തട്ടുമായിട്ട് ഇണക്കുന്നതും അതേപോലെ പ്രാവിൻ്റെ ചുറ്റിപ്പ് അതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് കാണിച്ചു തരും. ഇപ്പോൾ ഞാൻ മേലോട്ട് കിട്ടിയിട്ടുണ്ട്. പ്രാവ് രണ്ട് ഓടുമ്പിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓടുമ്പിൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ ഓടുമായിട്ടാണ് പ്രാവിനെ ടച്ചാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പ്രാവ് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒരു പ്രാവുണ്ട്, സബ്ജിയുണ്ട്. അപ്പോൾ സബ്ജി അപ്പുറമുള്ള, മറ്റേത് ഇപ്പുറമുള്ള. അപ്പോൾ നമുക്ക് നോക്കാം, ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്രാവിനെ ഇങ്ങനെ ഇളക്കി വരുന്ന ടൈമിലല്ല പ്രാവ് ഫുള്ള് മിസ്സായി പോകാറാണ്. മിസ്സായി പോകുകയെന്ന് വെച്ചാൽ പ്രാവ് ഫസ്റ്റ് വറവൊക്കെല്ലാം പ്രാവ് മിസ്സായി പോകും. എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലമായിട്ട് തീരെ ഇണങ്ങാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം. പ്രാവ് ഇങ്ങനെ അടിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി പുറത്തിടുക ഒരു ടൈം വെച്ച്, വൈകുന്നേരമോ ഇല്ലേ രാവിലെയോ. എന്നിട്ടിങ്ങനെ പ്രാവിനിങ്ങനെ ഇളക്കി ഇളക്കി ചിറകൊക്കെ സെറ്റായിക്കൊണ്ടുവരും. പ്രാവ് പറന്ന് തായം തന്നെ പറന്ന് പറഞ്ഞ് ഇപ്പോൾ ഇപ്പുറം വന്നിറങ്ങിയിട്ടുണ്ട്. കോഴികളുടെ കൂടെയാണ് ഇറങ്ങിയത്, പ്രാവാന്ന് വെച്ചിട്ടായിരിക്കും ഇറങ്ങിയത്, ഒന്നും പറയണ്ട. അപ്പോൾ ഈ പ്രാവിനെ നമ്മൾ പറത്തുന്ന വീഡിയോ, ടൈമൊക്കെ കയറ്റിക്കൊണ്ട് വരുന്ന വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും തെറ്റെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് അടിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ചാനലൊന്ന് സപ്പോർട്ടെല്ലാം ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമൻ്റ് അടിച്ച് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ അല്ല സെറ്റാക്കി കൊണ്ടുവരും. ഇപ്പോൾ എല്ലാം സെറ്റാക്കാം നമുക്ക്. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണ് ഇപ്പം പ്രാവുള്ളത്. അപ്പോൾ നമ്മളൊന്ന് നോക്കി നോക്കട്ടെ എന്താ സ്ഥിതിയും. ഇപ്പോൾ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇതാ രണ്ടാളുണ്ട്. ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പുറത്തെ എല്ലാം സെറ്റാക്കി വരികയുള്ളൂ. പ്രാവിനെ അറിയില്ല, പ്രാവ് ആദ്യം അതിൻ്റെ പുറലോകെല്ലാം കാണുന്നത് കൂടെ തന്നെയാണ്. അപ്പുറത്തെ സൈഡത്തേക്ക് പോയിട്ടുണ്ട്, പ്രാവ് മറ്റേ സൈഡിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് അപ്പുറം പോയി നോക്കാം. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രെയിനിങ്. ഇപ്പോൾ പ്രാവ് ഇങ്ങനെ അടിച്ച് കളിക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നു തോന്നുന്നു നിങ്ങൾക്ക്. ഇങ്ങനെയാണ് പ്രാവിനെ സെറ്റായി കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.